അസലമലൈക്കു വർഹമത്തുള്ള ഇക്കറോമോള സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എൽ പി അറബിക് പി എസ് സി പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ ഈ ചോദ്യ പേപ്പറിൽ നിന്ന് അറബിക് പെടഗോഗി ഭാഗം മാത്രം തെരഞ്ഞെടുത്തു കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ അത് കാണാവുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നെഹവ് ബലാഹ അതുപോലെ തന്നെ താരിഖുൽ അദബ് ഒരു ഭാഗത്ത് നിന്നെല്ലാം ചോദിച്ച ഇൽമുൽ അറുൽ ഈ ചോദ്യങ്ങളെല്ലാം ഒരു വീഡിയോ ആണിത് ഇൻഷാല്ല ഇത് ഒരുപക്ഷെ നമ്മൾ ഒന്നോ രണ്ടോ പാർട്ടുകളായിട്ടായിരിക്കും ഇത് ചെയ്യുക നമുക്ക് ആദ്യ പാർട്ടിയിലേക്ക് പ്രവേശിക്കാം കോഡ് എ ചോദ്യ പേപ്പറാണ് ഞാൻ വായിക്കുന്നത് ഞാൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു ആൻസറ് അടയാളപ്പെടുത്തുകയും അവസാനം ഈ ചോദ്യങ്ങളെല്ലാം വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയാക്കാൻ പറ്റിയെന്ന് നിങ്ങൾ കമൻ്റായി നിങ്ങളുടെ സ്കോറ് രേഖപ്പെടുത്തുകയും ചെയ്യുക നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വായിക്കാം അൽ ഇസ്മുൽ മൗസൂൽ അല്ലി യുസ്തഹ ലിൽ ആക്കലി മുത്തലക്കൻ ആക്കലിന് നിരുപാധികം ഉപയോഗിക്കുന്ന ഇസ്മു മൗസൂലാണ് സെലക്ട് ചെയ്യേണ്ടത് ഓപ്ഷൻ എ മൻ ഓപ്ഷൻ ബി അല്ലതി ഓപ്ഷൻ സി അല്ലതി ഓപ്ഷൻ ഡി മ ഇവിടെ ബി സി ഇതെല്ലാം എന്താണ് ആക്കലിന് ഉപയോഗിക്കുന്നതാണ് പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിരുപാധികം ആക്കലിന് ഉപയോഗിക്കുന്നത് എന്നാണ് അങ്ങനെ വരുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും ഏതാണ് നിങ്ങൾ ആൻസർ അടയാളപ്പെടുത്തുന്നത് ഓക്കെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് മൻ എന്നുള്ളതാണ് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്വദാ ജം സ്വദാ എന്നതിൻ്റെ ജമു എഴുതാനാണ് ഇത്തരം ജമ്പുകൾ നമ്മൾ അത് അതേപോലെ തന്നെ പഠിച്ചു വെക്കണം അതല്ലാതെ അതിനൊരു പ്രത്യേക കായിക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ജമ്പുകൾ പരമാവധി എന്തു ചെയ്യുക പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുവാനും സാധിക്കും ഏതാണ് ഇതിൻ്റെ ആൻസറ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ അസ്ദാ അസ്ദാ എന്നതാണ് സ്വദാ എന്നതിൻ്റെ ജം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇഖ്തർ അസൊഹത്ത് ആതിയ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് സൊഹീഹായത് തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഈ നാല് പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന ഏതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം നിങ്ങൾ ഇത് വായിച്ചിട്ട് നിങ്ങൾ ഏതാണ് ഇതിന് ആൻസർ ആയിട്ട് കണ്ടെത്തിയത് എന്ന് രേഖപ്പെടുത്തുക നമുക്ക് ഓരോ ഓപ്ഷനും പരിശോധിക്കാം ഒന്നാമത്തെ ഓപ്ഷൻ ല യജിബു അൻ തഷ്തമില ജുംലത്തുൽ തുൽ ഹബരി അല ലൊമീരിൻ യർബിതുഹ ബിൽ മുബുതഹി അതായത് ല എജീബ് നിർബന്ധമില്ല അൻതെഷ്തൊമിലെ ജുംലത്തിൽ ഹബരി ഒരു ഹബരിയായ ജുംലയിൽ ഉൾക്കൊള്ളൽ അല ലാ ലൊമീരിൻ ഒരു ലൊമീർ ഇർബിതുഹാബിൽ മുബുത്ത മുബുത്തതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലൊമീറ് ഒരു ഹബരിയായ ജുംലയിൽ ഉണ്ടാവൽ നിർബന്ധമില്ല എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു പ്രസ്താവന ശരിയാണോ ഈ പ്രസ്താവന ശരിയല്ല എന്തുകൊണ്ട് ശരിയല്ല എന്ന് നമുക്ക് പരിശോധിക്കാം ഖബരിയായ പരിശോധിക്കാംലയുമായി ബന്ധപ്പെട്ട കായിതയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ജുംലത്തുൽ ഖബരി അൽ വൽ ഖബരിയായ ജുംല ആവട്ടെ ആവട്ടെ നിർബന്ധമാണ് അല ഒരു ഉൾക്കൊള്ളൽ അലൽ ഉൾക്കൊള്ളൽക്ക് ചെന്നെത്തുന്ന മുബുദ്ധയിലേക്ക് മടങ്ങുന്ന കണക്ട് ചെയ്യുന്ന ഒരു ലൊമീർ ഉണ്ടാവൽ നിർബന്ധമാണ് നമുക്ക് ഉദാഹരണം നോക്കാം ഇവിടെ അൽ ഹദീഖത്ത് എന്നുള്ളത് ആണല്ലേ ഇത് ജുംല ഇസ്മി ആണിലേ ജും ഇസ്മി ആണ് ഇവിടെ ഈ ഹ എന്നുള്ള ലൊമീർ ഇവിടെ വരിൽ എന്താണ് നിർബന്ധമാണ് എങ്ങോട്ടേക്ക് മടങ്ങുന്ന ഹ എന്നുള്ള ലൊമീർ മടങ്ങുന്നത് ഇതിലേക്കാണ് ഹദീക്കത്തിലേക്കാണ് അല്ലേ അപ്പോൾ ഇതുപോലെയുള്ളൊരു ലൊമീർ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ് മറ്റൊരു ഉദാഹരണം അൽ മുഅ്മിനു യുഹിബ്ബുൽ ഖൈറ ലി അഖീഹിൽ മുഅ്മിൻ കണ്ടോ ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട് ആ മുബുദ്ധയിലേക്ക് മടങ്ങുന്ന ഒരു ലൊമീർ വന്നിരിക്കുന്നു അപ്പോൾ ഇതുപോലെ ലൊമീർ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ് പക്ഷെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് നിർബന്ധമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ എന്താണ് തെറ്റാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഖബറുൽ ഖബറുൽ മുഫ്രദൻ വലാ ഔ ഇൻ്റെ ആയിരിക്കണം മുഫ്രദൻ ആയിരിക്കണം വലാ വൽ യൂനു ജും അത് ജുംല ഇസ്മിയയോ ഫിഇലിയയോ ആകാൻ പാടില്ല ഈ സ്റ്റേറ്റ്മെൻ്റ് ശരിയാണോ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് കാരണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് കാണുവാൻ സാധിക്കും ഖബറുൽ ആവാം എന്തൊക്കെയാണ് മുഫ്രദൻ മുഫ്രദാകാം ആകാം ഫി ഐലി ആകാം ഇസ്മി ആകാം അല്ലെങ്കിൽ ലൊറഫാഗാം ജാറൻ വ മജറൂറൻ ഇതൊക്കെ ആകാൻ പറ്റും പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് യക്കൂന്ന് ഹബറുൽ മുഫ്രദൻ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ജുമല ഫിയോ ജും ഇസ്മിയോ ഒന്നും ആകാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു സ്റ്റേറ്റ്മെൻറ്റും എന്താണ് തെറ്റാണ് നമുക്ക് ഉദാഹരണത്തിലൂടെ പരിശോധിക്കാം ഒരു മുഫ്രദിനുള്ള ഉദാഹരണം പറയുകയാണ് എങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ സ്റ്റേറ്റ്മെന്റിലും പറഞ്ഞിരിക്കുന്നത് എന്താണ് മുഫ്രദാകാം എന്നാണല്ലോ ഖാലിദുൻ മുസാഫിറിൻ അല്ലേ ഖാലിദുൻ മുസാഫിറിൻ അതെന്താണ് മുഫ്രദിനുള്ള ഉദാഹരണമാണ് ഇനി നമുക്ക് ഇസ്മിയക്കുള്ള ഉദാഹരണം നോക്കാം അഹൂക അഹൂക റാബിഹ റാബിഹ ഇതെന്തിനുള്ള ഉദാഹരണമാണ് ജുംല ഇസ്മിയക്കുള്ള ഉദാഹരണമാണ് അതേപോലെ തന്നെ റഹബ റഹബ ഇത് ജും ഫിലിയക്കുള്ള ഉദാഹരണമാണ് അതേപോലെ തന്നെ വാലിദുക്ക ഇന്ദർ റ ഈസി ഇത് ലോറഫിനുള്ള ഉദാഹരണമാണ് അൻതബിർ ജാർ മജറു മജറൂറിനുള്ള ഉദാഹരണമാണ് അപ്പോൾ ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും മുബുദ്ധയിൻ്റെ ഖബർ വരാൻ പറ്റും അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെൻ്റ് തെറ്റാണ് ഇനി ഓപ്ഷൻ സി നോക്കാം ഇതൽ മുബുൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് മുബുത വൈർക്കിലേക്കുള്ള ജം ആണ് എങ്കിൽ അവിടെ ഖബർ ജംഇ മുഫ്രദ് മുഅസ് ആയി വരാൻ പറ്റും ിലേക്കുള്ള ജം ആണ് എങ്കിൽ അവിടെ ജം എന്ത് ചെയ്യാൻ പറ്റും മുഅന്നസ് ഈ രണ്ട് രൂപത്തിലും എന്ത് ചെയ്യാൻ പറ്റും ആകാൻ പറ്റും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കാരണം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണാൻ സാധിക്കും നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കാണാം മൂ ഔ നമുക്ക് എന്ന് ജം ചെയ്ത് പറയാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആയിട്ടും പറയാം എന്ന് പറഞ്ഞാലും ശരിയാണ് എന്ന് പറഞ്ഞാലും ശരിയാണ് അല്ലെങ്കിൽ അൽ ഈ രണ്ട് രൂപത്തിലും എന്തു ചെയ്യാൻ പറ്റും പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്താണ് ശരിയാണ് ഇനി അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് മനസ്സിലാക്കാൻ കാരണം നമ്മളത് കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അൽ ലാ വൽ ഹബറുദി രണ്ട് പ്രാവശ്യം തൈനീസ് വന്നിട്ടുണ്ട് അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഫസ്റ്റ് പറഞ്ഞത് എന്താണ് തെസ്നിയ ആണ് അല്ലേ അപ്പോൾ ഫിലിഫ്രാദി വെനിയത്തി അവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വൽ വന്നിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ശരിക്കും ഇവിടെ പറഞ്ഞ അഞ്ച് വിഷയങ്ങളിലും യോജിക്കുകയാണ് വേണ്ടത് യുതാബിക്കുൽ താബിഖുൽ ഹബർ അൽ മുബത്തദർ മുബത്തതവുമായി യോജിച്ചു വരും എന്നതാണ് കറക്റ്റ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡിയും എന്താണ് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ അൽ ഫൗഖൽ മിംബരി പ്രാസംഗികനെ മിംബറിന്റെ മുകളിലായി ഞാൻ കണ്ടു നോ ഹാൽ ഫിൽ ജുംല ഈ ജുംലയിലെ ഹാലിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫൗക്കൽ മിംബരി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഓപ്ഷനിൽ കാണുന്ന നാല് തരത്തിലും എന്ത് ചെയ്യും ഹാല് വരും എന്നുള്ളതാണ് ഈ ഓപ്ഷനിൽ കാണുന്ന നാല് തരത്തിലും ഹാല് വരും അത് ജുംല ഇസ്മിയായിട്ട് വരും ഫൈലി ആയിട്ട് വരും മുഫ്രദായിട്ട് വരും ലോറഫായിട്ട് വരും അത് മനസ്സിലാക്കുക ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്താണ് ആൻസർ അടയാളപ്പെടുത്തിയത് ഓക്കെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ലോറഫായിട്ടാണ് അല്ലേ ഫൗക്കൽ മിമ്പരി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഓപ്ഷനിലെ നാല് വിധത്തിലും ഹാല് വരും എന്ന് പറഞ്ഞല്ലോ അതിന് അതിനോരോ ഉദാഹരണങ്ങൾ കൂടെ എന്തെയ്യാ നമുക്ക് നോക്കാം ുള്ള ഉദാഹരണം മൻസൂറൻ മൻസൂറൻ ഇവിടെ എന്താണ് മുഫ്രദായിട്ടാണ് വന്നിരിക്കുന്നതിലേ മുഫ്രദായിട്ടാണ് ഇവിടെ ഹാല് വന്നിരിക്കുന്നത് റജ അൽ കാ മൻസൂറൻ ഇനി ജും ആയിട്ട് വരുന്നതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം

ഇനി ലൊറഫിനുള്ള ഉദാഹരണം നമ്മൾ പറഞ്ഞത് തന്നെ ഫൗക്കൽ മിംബരി അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ലൊറഫ് എന്നുള്ളതാണ് ഓരോ ക്വസ്റ്റ്യൻവാത്തിൽപ്പെട്ട ഓരോന്നും മുലാരി ഉണ്ടായിരിക്കും ി അമലി അമലി ചെയ്യുന്ന കാന നമുക്കറിയാം ഏതൊക്കെയാണ് ഈ ഓരോ അഹ്വാത്തിനും മുലാരി ഉണ്ടായിരിക്കും പക്ഷേ ഒന്നിന് മാത്രം എന്നുണ്ടാവില്ല മുലാരി ഓ അമ്രോ ഉണ്ടായിരിക്കില്ല അത് ഏതാണ് എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഇത് വളരെ സിമ്പിളാണ് ഒരു ചോദ്യം കിട്ടിയാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഓപ്ഷൻ്റെ മുലാരി അമ്ര മതി അല്ലേ ജസ്റ്റ് ഒരു മുലാരിയെങ്കിലും ആക്കിയാൽ എന്താണ് അത് ആക്കാൻ സാധിക്കാത്തത് ഏതാണെന്ന് നോക്കിയാൽ മതി അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് പെട്ടെന്ന് എത്തുവാൻ സാധിക്കും അസ്ബഹ സാധിക്കുമോ അസ്ബഹ യുസ്ബിഹു പറ്റും അല്ലേ അസ്ബിഹ് എന്നാണ് അതിൻ്റെ അമ്ര ആയിട്ട് വരുന്നത് ഇതേപോലെ അൽഹ യുൽഹി ൊല്ല ഇല്ലു ഇതെല്ലാം എന്താണ് നമുക്ക് മുലാരിയാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ലൈസ സാധിക്കുമോ ലൈസക്ക് എന്തില്ല മുലാരിയും ഇല്ല അമ്രുമില്ല ഇത് നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു ചെറിയൊരു പോയിന്റ് ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷെ ഇത്തരം പോയിന്റുകൾ ശ്രദ്ധിക്കാതെ പോകും പക്ഷെ അതായിരിക്കും എന്തു ചെയ്യുക പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരിക അപ്പം അത്രയ്ക്കും നമ്മളെന്ത് ചെയ്യണം നെഹിവിൻ്റെ വിഷയത്തിൽ കൃത്യമായിട്ട് നമുക്ക് ഓരോ പോയിന്റുകളും നമ്മൾ വേണം രേഖപ്പെടുത്തി മനസ്സിലാക്കിയിരിക്കണം കാരണം അതിൽ നിന്നായിരിക്കും അവർ ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ലെയ്സ എന്നതാണ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ അതതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഫി ജറും ആയിരിക്കൽ നിർബന്ധമാവേ മാവുന്നത് എവിടെയാണ് ഇങ്ങനെ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടത് ഏത് എണ്ണത്തിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ മ സലാസ വൽഷറ വമാ ബൈനഹുമ മൂന്ന് മുതൽ പത്തു വരെ അതിനിടക്കുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് പിന്നെ തമീസ് ജമും ആയിരിക്കേണ്ടത് ഓപ്ഷൻ ബി മഹദറ വത്തിസ് അത് വത്തിസ് വമാ ബൈ പതിനൊന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ ഓപ്ഷൻ സി നൂറ് ഓപ്ഷൻ ഡി ആയിരം അപ്പം ഇതിൽ ഏതിൻ്റെ തമ്മീസാണ് ജമ്മും ജറും ആയിത്തീരൽ നിർബന്ധമായിട്ടുള്ളത് നമുക്ക് ഓരോ ഓപ്ഷനുകളും പരിശോധിക്കാം നമുക്ക് താഴെ നിന്ന് നോക്കാം മൽ അലിഫി ആയിരം അതെങ്ങനെയായിരിക്കും പറയുക ആയിരം പേനകൾ എങ്ങനെയാണ് നമ്മൾ പറയുക ആയിരം പേനകൾ ആയിരം പേനകൾ എന്ന് നമ്മൾ പറയുന്നത് അൽഫു കലമിൻ എന്നാണ് അൽഫു കലമിൻ അപ്പോൾ ഇവിടെ മഴദൂത് എന്ത് ചെയ്തിട്ടുണ്ട് തമ്മീസ എന്ത് ചെയ്തിട്ടുണ്ട് അതിന് ജെറു ചെയ്തിട്ടുണ്ട് നമ്മുടെ ചോദ്യത്തിലെ നിബന്ധന ഒന്ന് ജെറ് ചെയ്യണം എന്നാണ് അതുണ്ട് പക്ഷെ ജം അല്ല കാരണം ആയിരം എന്താണ് അത് എണ്ണുന്ന സമയത്ത് മഴദൂത് മുഫ്രതായിരിക്കണം അതിന് ജെറു ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ആ രണ്ട് നിബന്ധനകളിൽ ഒന്നേ ഇവിടെ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ അല്ല ഇനി ഓപ്ഷൻ സി നോക്കാം മൽ മിഅ നൂറ് എന്നുള്ളത് നൂറ് പേനകൾ എന്നെങ്ങനെയാണ് നമ്മൾ പറയുക മിഹത്തു കലമിൻ എന്നാണ് നമ്മൾ പറയുക അല്ലേ മിഹത്തു കലമിൻ ഇവിടെയും എന്താണ് മാഴ്ദൂത് മുഫ്രതാകണം ജമാക്കാൻ പറ്റില്ല മാഹ്ദൂത് മുഫ്രതാകണം ജെറു ചെയ്യണം ഇവിടെയും ഒരു നിബന്ധന വന്നിട്ടുണ്ട് ജെറു ചെയ്യുക എന്നുള്ള നിബന്ധന വന്നിട്ടുണ്ട് പക്ഷേ ജം ആവുക എന്നുള്ളത് വന്നിട്ടില്ല അതിന് പകരം ഇവിടെ മുഫ്രദാണ് അപ്പോൾ ഓപ്ഷൻ സിയും കറക്റ്റ് ആൻസർ അല്ല ഇനി പതിനൊന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ളത് പതിനൊന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ളത് എങ്ങനെയായിരിക്കും വരിക പതിനൊന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ളത് പറയുന്ന സമയത്ത് ും നമ്മൾ മഴദൂദിനെന്ത് ചെയ്തിരിക്കണം നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്ന എന്താണ് ജറു ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് പക്ഷെ ഇവിടെ പതിനൊന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ളത് പറയുന്ന സമയത്ത് മഴദൂത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യത്തെ ചോദ്യമായിട്ടുള്ള തമ്മീസ് എന്തായുതിരിക്കണം നെസ്ബു ചെയ്തിരിക്കണം നമുക്ക് ഉദാഹരണം നോക്കാം പതിനാല് പഴം ഞാൻ വാങ്ങി എന്ന് എങ്ങനെയാണ് പറയുക അല്ലേ ആ തമ്മീസ് എന്തായിരിക്കണം എന്നാണ് നമ്മുടെ ചോദ്യത്തിനുള്ളത് ജറ് ചെയ്യണം എന്നാണ് പക്ഷെ ഇവിടെ എന്താണ് നെസ്ബാണ് മാത്രമല്ല ഇവിടെ മുഫ്രദാണ് അല്ലെ മൗസൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മൗസൻ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും എന്തല്ല ആൻസർ ആൻസർ അല്ല ആയിട്ട് വരുന്നത് മൂന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണത്തിനാണ് ജം ആയിരിക്കണം ചെയ്തിരിക്കണം എന്നുള്ള നിബന്ധനയുള്ളത് നമുക്ക് വിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള രണ്ട് ഉദാഹരണങ്ങൾ പരിശോധിക്കാം സഹറഹ അലൈഹിം ഇവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്തുണ്ട് ലൈലിൻ എന്ത് ചെയ്തിട്ടുണ്ട് ലയാലെ ജമ്പ് ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ അയ്യാമിൻ എന്നുള്ളതും ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് ജെർണി ചെയ്തിരിക്കുന്നു ജം ചെയ്തിരിക്കുന്നു പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് എന്തുകൊണ്ടാണ് രാത്രി പറഞ്ഞപ്പോൾ സെബ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ അയ്യാം എന്ന് പറഞ്ഞപ്പോൾ സമാനിയത്ത എന്ന് മുഹന്നെസ് പറഞ്ഞു എന്നുള്ളതാണ് ലൈലി എന്നുള്ളത് മുൻ എസ് ആണ് മുഹന്നായതുകൊണ്ടാണ് അതിൻ്റെ അതതിന് നമ്മൾ എന്ത് ചെയ്തത് മുതക്കറാക്കിയത് അത് നമ്മൾ അതിൻ്റെ നിബന്ധനയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്നാൽ അയ്യാവ് എന്നുള്ളത് എന്താണ് മുതക്കറാണ് അതുകൊണ്ടാണ് അതിൻ്റെ നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുള്ളത് മഞ്ഞസാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ കാര്യം കൂടെ എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ മിനൽ തൻ സലാസത്ത എന്താണ് ചോദ്യം മൂന്ന് മഫായിലുകൾ വരുന്ന മൂന്ന് മഫായിലുകൾ വരുന്ന മഫൂലുകൾ വരുന്ന ഫെയിലാണ് നമ്മൾ കണ്ടെത്തേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ മൂന്നോളം മഫൂലുകൾ വരുന്ന ഫെയിൽ ഏതാണ് ഓപ്ഷൻ എ അൽഫ ഓപ്ഷൻ ബി ആൽട്ടോ ഓപ്ഷൻ സി അംബ ഓപ്ഷൻ ഡി സഅല ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഏതാണ് ആൻസർ കിട്ടിയത് ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് വരുന്നത് അംബഅ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് ഫ്റ്റൂലുകൾ വരുന്ന ഫിലുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതൊക്കെയാണ് മൂന്ന് മഫ്ബൂലുകൾ വരുന്നത് അറ അംബ അഹ്ബറ ഖറ ഖബ്ബറ ദ ഇതെല്ലാം മൂന്ന് മഫ്തൂലുകൾ വരുന്ന ഫിലുകളാണ് അറ അലമ അംബ നബ്ബ അഹ്ബറ ഖബ്ബറ ഹദ്

ഒന്നാമത്തെ അഫ്ബൂലും ബിഹി അശ്വരീഖ രണ്ടാമത്തെ അഫ്ബൂലുംബിഹി മുഫിലി സത്തൻ മൂന്നാമത്തെ ബിഹി മൂന്ന് മഫ്ബൂലുകൾ വരുന്ന ഫിലാണ് അംബ എന്നുള്ളത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇനി ഓപ്ഷനിൽ കാണുന്ന അൽഫ എന്നുള്ളത് അൽഫ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടെത്തി എന്നുള്ള അർത്ഥമാണുള്ളത് അൽഫൈ തുൽഫൈ തു ൻ മുജ്തഹിദൻ ഇവിടെ രണ്ട് മഹ്ബൂലാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് ആഴ്ത്ത ആഴ്ത്ത എന്നുള്ളതിന് ഉദാഹരണം നോക്കുകയാണ് എങ്കിൽ അഴ്വു ദീനാറൻ തുറൻ അടുത്തത് സല സ അൽ തുൻ കലമൻ അപ്പോൾ ഇവിടെ മൂന്ന് മഹ്ബൂലുകൾ വരുന്നത് ഓപ്ഷൻ സി മാത്രമാണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അൽ ബ് മിൻമ ജുമുഹത്തിൽ ജുമലിൽ അർബ തായ കൊടുത്തിരിക്കുന്ന നാല് ജുമലകളിലെ ഖരീബിനെ കണ്ടെത്താനാണ് മൂന്നെണ്ണം യുണീക്കാണ് എന്നാൽ അതിലൊന്ന് മാത്രം എന്താണ് ഷാദായി വന്നിട്ടുള്ളതാണ് അത് ഏതാണ് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ സാർ അൽബാറു ഓപ്ഷൻ ബി ഫാർ നെഹ്റു ബാദ് അൽ മത്തൊരി ഓപ്ഷൻ സി ഓപ്ഷൻ ഡി അഹറക്കത്ത് അൽ മനാസില ഇതിലേതാണ് കറക്റ്റ് ആൻസർ ഏതാണ് നിങ്ങൾക്ക് ആൻസർ ലഭിച്ചത് ഓക്കെ നിങ്ങളുടെ ആൻസറുകൾ നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവസാനം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അഹിറക്കത്തിന് ആറു അൽമനാസില അപ്പോൾ മറ്റു മൂന്നിൽ നിന്ന് ഈ ഓപ്ഷൻ ഡി എങ്ങനെ വ്യതിരക്തമായി എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആലോചിക്കേണ്ടതില്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഇത് മൂന്നും എന്താണ് ലാസിമായ ഫിലുകളാണ് ലാസിമായ ഫൈലുകളാണ് എന്നാൽ ഓപ്ഷൻ ഡി മുത്ത ആണ് അല്ലേ ഓപ്ഷൻ ഡി മുത്താദിയാണ് അപ്പോൾ ലാജ്യമായ ഫീൽ ആകുമ്പോൾ എന്താണ് ഫൈൽ മാത്രം പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമാകും അല്ലെ ഫൈല് മാത്രം പറഞ്ഞാലും എന്ത് ചെയ്യും അർത്ഥം പൂർണ്ണമാകും സാറൽ പൊടിപടലങ്ങൾ എന്ത് ചെയ്തു പാറി എന്ന് പറഞ്ഞാൽ തന്നെ മതി നമുക്ക് അവിടെ എന്താണ് അർത്ഥം പൂർണ്ണമായി ഫാദൻ നെഹ്റു പുഴ ഒഴുകി പിന്നെ വേറൊരു കാര്യം അവിടെ ചോദിക്കേണ്ടതില്ല റീഹു ഹബത്ത് അടിച്ചു ഇവിടെയൊക്കെ എന്താണ് ഫയൽ മാത്രം പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു അർത്ഥം പൂർണ്ണമായി ലഭിക്കുന്നു എന്നാൽ മുത്തദ്ദിയായ ഫലി അർത്ഥം പൂർണമാവണമെങ്കിൽ മഹൂലുംബിഹിയിലേക്ക് വിട്ടുകടക്കണം ഏതുപോലെ ഹസിബ അഹമ്മദു അഹമ്മദ് വിചാരിച്ചു അഹമ്മദ് എന്താണ് വിചാരിച്ചത് അല്ലേ അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ അപ്പോൾ ഹസിബ അഹമ്മദു അൽ ഹസിബ അൽ അഹമ്മൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നമുക്ക് അർത്ഥം പൂർണ്ണമായില്ലേ ഇതേപോലെ എന്താണ് മഫ്ഊലും ഇതേപോലെന്താണ് വിട്ടുകിടക്കുമ്പോഴാണ് അർത്ഥം പൂർണ്ണമായി വരുന്നത് ഇവിടെ ആണെങ്കിൽ തീ കരിച്ചു കളഞ്ഞു എന്തിനെ കരിച്ചു കളഞ്ഞു വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം ലാസിമായ എന്താണ് ഫീൽ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം മഅന

ഫയൽ കൊണ്ട് മാത്രം മാത്രമെന്തൂല അത് പൂർണമാവുകയില്ല അതിൻ്റെ ആശയം ഫയൽ കൊണ്ട് മാത്രം എന്ത് ചെയ്യൂല മതി വരുത്താൻ സാധിക്കുകയില്ല മഫ്ലുംബി മഫ്ലുംബിയിലേക്ക് കൂടെ തേണ്ടതുണ്ട് വിട്ടുപോകേണ്ടതുണ്ട് ഇത് മനസ്സിലായാൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുവാൻ സാധിക്കും ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻകൂസി എന്താണ് ചോദ്യം നെസ്ബ് മങ്കൂസിൻ്റെ അവസാനത്തിൽ നെസ്ബ് എങ്ങനെയാണ് ഏറാബായി വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ബി ഫത്തെഹത്ത് ലോഹിറ ഓപ്ഷൻ ബി ബി അരിഫുൾ ലോഹിറ ഓപ്ഷൻ സി തുക്കദുൽ ഫത്ത്ഹ അല ആഹിരിഹി ഓപ്ഷൻ ഡി ബിയായിം ഫിത്തഖീർ ഏതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ ബി ഫത്ത്ഹത്ത് ഉള്ള എന്നതാണ് കറക്റ്റ് ആൻസർ നമ്മൾ മങ്കൂസും മക്സൂറും പഠിച്ച സമയത്ത് ഇതിൻ്റെ എറാബുകൾ വരുന്നത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടല്ല നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അത് കാണുവാനും സാധിക്കും എന്താണ് മങ്കൂസി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മൊഹറബുൻ ഒരു മൊഹറബായിട്ടുള്ള ഇസ്മാണ് ആഹിറുഹു ആഹി ഉല്ലാസിമ അതിൻ്റെ അവസാനത്തിൽ ഒരു യാ ഉണ്ടായിരിക്കും മക്സൂറു മാ ഇന് മുമ്പുള്ളത് കസർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്താണ് ഉദാഹരണങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാലി കാലി എന്നുള്ളത് മങ്കൂസ് ആയിട്ടുള്ള ഇസ്മാണ് അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം ഹക്കമൽ ഹക്കമൽ ഇവിടെ കാലി എന്നുള്ളത് ഫായി സ്ഥാനത്താണ് വന്നിരിക്കുന്നത് എന്നാണ് പറയുക കാലിയ കുംതു കുംതു ലിൽ ലിൽ കാലി കാലി സ്ഥാനത്ത് വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ ഫായിലിൻ്റെ സ്ഥാനത്ത് വന്നപ്പോൾ ഹക്കമൽ കാലി എന്നാണ് പറഞ്ഞത് ആ റഫ് അവിടെ കാണുന്നില്ല അവിടെ എന്താണ് മുഖദ്ദറത്താണ് അല്ലേ തക്കതീർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ കാലിയ നസ്ബിൻ്റെ സ്ഥാനത്ത് വന്നപ്പോൾ എന്താണ് ബി ലോഹിറ അതാണ് നമ്മുടെ ചോദ്യം അതാണ് നമ്മുടെ ആൻസർ അല്ലേ ബി കാലിയ എന്നാണ് പറയുക അപ്പോൾ മംഗൂസ് ആയിട്ടുള്ള ഇസ്മിന്റെ അത് ഫത്തിഹത്ത് ആയിരിക്കും പ്രകടമായിരിക്കും എന്നാൽ കാലി ഇവിടെ എന്താണ് മുഖദ്റത്തായിട്ടാണ് വരുന്നത് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ അൽ മിനൽ അർബഅത്തിൽ ആത്തിയ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ മുലാരി മർഫു ആയി വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ലെൻ ലെബ ഓപ്ഷൻ ബി എൻ ഓപ്ഷൻ സി ലം ലാ ലംഎൻസൽ ഇവിടെ വളരെ സിമ്പിളാണ് ഫസ്റ്റ് ഓപ്ഷനിൽ നെസ്ബ് ചെയ്യേണ്ട നവാസില് ഹർഫ് വന്നിരിക്കുന്നു ജസ്മിന്റെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വരാതിരിക്കുന്നത് ഓപ്ഷൻ ബി മാത്രമാണ് എൻസിലുൽ മത്തറു അല്ലേ ഓപ്ഷൻ ബി ആണ് ആണിവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ വായിച്ച സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയാക്കാൻ പറ്റിയെന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇനിശാ അതിൻ്റെ നെക്സ്റ്റ് ഭാഗം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ് ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി താങ്ക് യു